നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പാക്കേജ് എയർ കണ്ടീഷണർ നമ്മുടെ വീടുകളിൽ സാധാരണയായി ഉപയോഗിച്ച് വരുന്നത് വിൻഡോ എ അല്ലെങ്കിൽ സ്പ്ലിറ്റ് എ ആയിരിക്കും ഈ രണ്ട് എയർ കണ്ടീഷണറുകളുടെയും കപ്പാസിറ്റി പോയിൻറ്റ് അഞ്ച് ടൺ മുതൽ മൂന്ന് ടൺ വരെയാണ് മൂന്ന് ടണ്ണിനും പതിനഞ്ച് ടണ്ണിനും ഇടയിൽ കപ്പാസിറ്റി വരുന്ന സിസ്റ്റംസിനെ നമുക്ക് പാക്കേജ് എ സിയുടെ വിഭാഗത്തിൽപ്പെടുത്താം മൂന്ന് ടൺ നാല് ടൺ ഏഴ് ടൺ പത്ത് ടൺ പതിനഞ്ച് ടൺ കപ്പാസിറ്റിയിൽ നമുക്ക് പാക്കേജ് എ സി അവൈലബിൾ ആണ് പതിനഞ്ച് ടണ്ണിനു മുകളിൽ കപ്പാസിറ്റി ഉള്ള സിസ്റ്റംസിനെ സെൻട്രലൈസർ എ സിയുടെ വിഭാഗത്തിലാണ് നമ്മൾ പെടുത്തുന്നത് പാക്കേജ് എസിയുടെ എല്ലാ കമ്പോണൻസും ഒരു സിംഗിൾ ക്യാബിനറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കും പാക്കേജ് എസി കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് റെസ്റ്റോറൻറ്റ് സൂപ്പർമാർക്കറ്റ് ബാങ്ക് ടെലഫോൺ എക്സ്ചേഞ്ച് കൺട്രോൾ റൂം എന്നിവിടങ്ങളിലാണ് പാക്കേജ് എ സി സിസ്റ്റത്തിൻ്റെ ഫിഗറാണ് നമ്മൾ കാണുന്നത് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിനെ ബേസ് ചെയ്താണ് ഈ സിസ്റ്റത്തിലെ കമ്പോണൻസ് പ്രധാനമായും കംപ്രസർ കണ്ടൻസർ ഫിൽറ്റർ ഡ്രയർ എക്സ്പാൻഷൻ വാലു വാപ്പറേറ്റർ എന്നിവയാണ് അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കംപ്രസർ പാക്കേജ് എ സിയിൽ പ്രധാനമായും ഉപയോഗിച്ചു വരുന്ന കംപ്രസറുകൾ സീലഡ് ടൈപ്പ് റെസിപ്രക്കേറ്റിംഗ് കംപ്രസർ അല്ലെങ്കിൽ സ്ക്രോൾ ടൈപ്പ് കംപ്രസറുകൾ ആണ് നമുക്ക് വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിൾ ബേസ് ചെയ്ത് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനം ഒന്ന് നോക്കാം സെക്ഷൻ ലൈൻ വഴി കടന്നു വരുന്ന ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് കംപ്രസറിലെത്തി കംപ്രഷൻ നടന്ന് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻ്റായി ഡിസ്ചാർജ് ലൈൻ വഴി കണ്ടൻസറിൽ എത്തുന്നു കണ്ടൻസറിൻ്റെ ഫങ്ഷൻ റെഫ്രിജറൻ്റില് നിന്ന് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുക എന്നതാണ് ഇങ്ങനെ ഹീറ്റ് റിജക്ഷൻ നടക്കുമ്പോൾ വേപ്പർ റെഫ്രിജറൻറ് ലിക്വിഡ് റെഫ്രിജറൻ്റായി മാറുന്നു എയറിലോട്ട് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എയർ എയർകൂൾഡ് കണ്ടൻസറും വാട്ടർ ലോട്ട് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ വാട്ടർ കൂൾഡ് കണ്ടൻസറുമാണ് സാധാരണയായി നമ്മൾ സിസ്റ്റത്തിൽ ഉപയോഗിച്ച് വരുന്നത് വാട്ടർ കൂൾഡ് കണ്ടൻസറിനെ പ്രധാനമായും മൂന്നായിട്ട് തിരിക്കാം ഷെല്ലാൻഡ് ട്യൂബ് ഷെല്ലാൻഡ് കോയിൽ ട്യൂബ് ആൻഡ് ട്യൂബ് ഷെല്ലാൻഡ് ട്യൂബ് വാട്ടർ കൂൾഡ് കണ്ടൻസറിൻ്റെ ഫിഗർ നമുക്ക് കാണാം ഷെല്ലാൻഡ് ട്യൂബ് വാട്ടർ കൂൾഡ് കണ്ടെൻസറിൽ റെഫ്രിജറേറ്റ് ഫ്ലോ ചെയ്യുന്നത് ഷെല്ലിലൂടെയും വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ട്യൂബിലൂടെയുമാണ് ഇവിടെ നടക്കുന്നത് റെഫ്രിജറൻറ്റിലെ ഹീറ്റിനെ വാട്ടറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ വേപ്പർ സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് റെഫ്രിജറൻ്റ് മാറുന്നു ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന റെഫ്രിജറൻറ്റ് ലിക്വിഡ് ലൈൻ വഴി ഫിൽറ്റർ ഡ്രയറിൽ എത്തുന്നു ലിക്വിഡ് റെഫ്രിജറൻ്റിൽ ഉള്ള മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുക എന്നതാണ് ഡ്രയറിൻ്റെ മെയിൻ ഫങ്ഷൻ ഇതിനായി ഒരു ഡെസിക്കൻ്റ് ഉപയോഗിക്കും റെഫ്രിജറൻ്റിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഫിൽറ്റർ ചെയ്യുക എന്നതും ഡ്രയറിൻ്റെ ഒരു ഫങ്ഷനാണ് ഇതു കഴിഞ്ഞ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് ലിക്വിഡ് ലൈൻ വഴി എക്സ്പാൻഷൻ വാൽവിൽ എത്തുന്നു എക്സ്പാൻഷൻ വാൽവിൻ്റെ മെയിൻ ഫങ്ഷൻ ലിക്വിഡ് റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ കുറയ്ക്കുക എന്നതാണ് ഈ വാപ്പറേറ്റർ പ്രഷർ വ്യത്യാസപ്പെടുന്നതിന് അനുസരിച്ച് ആവശ്യമുള്ള റെഫ്രിജറൻറ്റിനെ ഈ വാപ്പറേറ്ററിലോട്ട് കടത്തിവിടുക എന്നതാണ് എക്സ്പാൻഷൻ വാൽവിൻ്റെ ഫങ്ഷൻ അതിനാൽ എക്സ്പാൻഷൻ വാൽവുകളെ നമുക്ക് ഫ്ലോ കൺട്രോൾ ഡിവൈസ് അല്ലെങ്കിൽ മീറ്ററിൻ ഡിവൈസ് അല്ലെങ്കിൽ ത്രോട്ടിലിൻ ഡിവൈസ് എന്നൊക്കെ വിളിക്കാം ഇവ ലോഡ് വ്യത്യാസപ്പെടുന്നതിന് അനുസരിച്ചായിരിക്കും എക്സ്പാൻഷൻ വാൽവ് വർക്ക് ചെയ്യുന്നത് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവാണ് പാക്കേജ് എസിയിൽ ഉപയോഗിക്കുന്ന എക്സ്പാൻഷൻ ഡിവൈസ് തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ ബാൽവിൻ്റെ വർക്കിംഗ് ബേസ് ചെയ്യുന്നത് സക്ഷൻ ലൈൻ ടെമ്പറേച്ചറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫിഗറിൽ നമുക്ക് കാണാം തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ ബാൽവിൻ്റെ ഡയഫ്രത്തിൽ നിന്നും ഒരു ക്യാപ്പിലറി വഴി ഈ വാപ്പറേറ്ററിൻ്റെ ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ സെക്ഷൻ ലൈനുമായി ഒരു സെൻസിൻ ബൾബ് ഘടിപ്പിച്ചിരിക്കുന്നത് സെക്ഷൻ ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് അതിന് അനുസരിച്ചായിരിക്കും തെർമോസ്റ്റാറ്റിക് എക്സ്പാൻഷൻ ബാൾബ് ലിക്വിഡ് റെഫ്രിജറൻറ്റിനെ ഈ വാപ്പറേറ്ററിലോട്ട് കടത്തിവിടുന്നത് സെൻസിംഗ് ബൾബിൽ ഉപയോഗിച്ചിരിക്കുന്ന റെഫ്രിജറൻറ്റ് സിസ്റ്റത്തിൻ്റെ സെയിം റെഫ്രിജറൻ്റ് അല്ലെങ്കിൽ വോളറ്റൈൽ ലിക്വിഡ് ആയിരിക്കും എക്സ്പാൻഷൻ കഴിഞ്ഞു വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറുകൾ വഴി ഇവപ്പറേറ്ററിൻ്റെ പല ഭാഗങ്ങളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഹീറ്റിനെ അബ്സോർബ് ചെയ്യുക എന്നതാണ് ഈ വാപ്പറേറ്ററിൻ്റെ ഫങ്ഷൻ ഇവപ്പറേറ്ററിൻ്റെ പുറത്തു നിന്നുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് റെഫ്രിജറൻറ്റ് ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്നും വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറ്റുന്നു ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് സെക്ഷൻ ലൈൻ വഴി ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ വേപ്പർ റെഫ്രിജറൻറ്റ് വീണ്ടും കമ്പ്രസറിലെത്തി സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു പാക്കേജ് എ സിയിൽ ഉപയോഗിക്കുന്ന അടുത്ത ആണ് ബ്ലോവർ എയർ കണ്ടീഷനിങ് റൂമിൽ നിന്നുള്ള റിട്ടേൺ എയറിനെ ബ്ലോവർ വലിച്ചെടുത്ത് ആദ്യം ഒരു എയർ ഫിൽറ്റർ വഴി കടത്തിവിട്ട് എയറിനെ പ്യൂരിഫൈ ചെയ്യുന്നു അതിനുശേഷം എയറിനെ ഇവാപറേറ്ററിലൂടെ കടത്തിവിടുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ എയറിലുണ്ടാകുന്ന ഹീറ്റിനെ ഇവ ഓപ്പറേറ്ററിലെ റെഫ്രിജറൻറ്റ് അബ്സോർബ് ചെയ്ത് എയറിനെ കൂൾ ചെയ്യുന്നു അങ്ങനെ കൂളാകുന്ന ഈ എയറിനെ ബ്ലോവർ വഴി എയർ കണ്ടീഷനിൽ റൂമിലേക്ക് ഒരു സപ്ലൈ ഡക്റ്റിന്റെ അറേഞ്ച്മെന്റിലൂടെ കടത്തിവിടുന്നു